നമ്മളിന്ന് പപ്പായ ജാം ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ട സാധനങ്ങൾ, പപ്പായ ഞാനൊരു 2 കിലോയോളം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പപ്പായ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ വളർന്ന പപ്പായയാണ്, നല്ല ടേസ്റ്റുമാണ്. രാസവളങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ നല്ല മധുരമാണ് ഇതിന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഞ്ചസാര വളരെ കുറച്ച് മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ 2 കിലോ പപ്പായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമുള്ള പഞ്ചസാര, പിന്നെ വേറും ഒരു വലിയൊരു നാരങ്ങയുടെ ലൈം ജ്യൂസ്. ഓക്കെ, അപ്പോൾ വെറും ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് പപ്പായ ജാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ പപ്പായ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വെള്ളം ചേർക്കാതെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പപ്പായ ആദ്യം നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ചട്ടി ഇങ്ങനെ ഫ്ലെയിം കത്തിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇരുമ്പ് ചട്ടിയാണ്. ഇരുമ്പ് ചട്ടി എന്തുകൊണ്ടും ഒത്തിരി അയൺ കിട്ടും നമുക്ക്. ഞാനിതാ പപ്പായ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല, ഫുള്ള് പേസ്റ്റാണ്. അത് ഞാൻ ആദ്യം ചട്ടി ഇരുമ്പ് ചട്ടിയിലോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് ഇതിനൊരു തിള വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നമ്മുടെ പാന് വല്ലതുമാണെങ്കിൽ നമുക്ക് അടിയിൽ ഒട്ടിപ്പിടിക്കത്തില്ലായിരുന്നു, പക്ഷേ ഇത് ഇരുമ്പ് ചട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു തിള വരുമ്പോഴേക്കും അത് ഏതാണ്ട് ഇങ്ങനെ വറ്റി തുടങ്ങിയിരിക്കും, അതിൻ്റെ ജലാംശമൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കുവാനായിട്ട്. ഇതിലേതാണ്ട് നല്ല തിള വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ വളർന്ന പപ്പായ ആയതുകൊണ്ട് നല്ല മധുരമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രം പഞ്ചസാര നമ്മൾ ആഡ് ചെയ്താതെ, ഇപ്പോൾ ഹെൽത്തി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ആവശ്യത്തിൽ പഞ്ചസാര മാത്രം യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ നല്ലത്. കുഞ്ഞു കുട്ടികളായിരുന്നാലും നമ്മൾ കുഞ്ഞിലെ ശ്രദ്ധിക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തു, വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേതാണ്ട് കുറുകി ഒരു നല്ലൊരു പരുവായി നമുക്ക് കിട്ടണം. ഇതപ്പോൾ ഏതാണ്ട് അതൊരു നല്ലൊരു പരുവായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈർപ്പമൊക്കെ ഏതാണ്ട് നഷ്ടപ്പെട്ടു. നമ്മൾ പഞ്ചസാര പാകത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഓരോരുത്തരുടെ ടേസ്റ്റ്, ചിലർക്കിപ്പോൾ പഞ്ചസാര ഒത്തിരി വേണമെന്നുണ്ടായിരിക്കും നല്ല മധുരം, അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. പക്ഷേ എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഹെൽത്തി കോൺഷ്യസ് ആണ്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഇങ്ങനെ പഞ്ചസാര ചേർക്കത്തുള്ളൂ. എനിക്കങ്ങനെയാണ്, നമുക്കൊക്കെ ഇങ്ങനെ ആവശ്യത്തിൽ ഇങ്ങനെ മാക്സിമം സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുക, പുറത്തു നിന്നൊന്നും അങ്ങനെ വാങ്ങിക്കൊടുക്കരുത്, അപ്പോൾ അങ്ങനത്തെ കോൺസെപ്റ്റോടു കൂടി ഇരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്കൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നുന്നതാണ്, പപ്പായ വീട്ടിലുണ്ട്, അപ്പോൾ പപ്പായ കൊണ്ടൊരു ജാം അതായിരുന്നു. അപ്പോൾ അതങ്ങനെ ഞാൻ തിങ്ക് ചെയ്തു, ഒരു ദിവസം ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റും നല്ല ബെറ്ററായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു നിങ്ങൾക്കൊക്കെ ഒന്ന് ഈ വീഡിയോ എടുത്ത് ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനത് മേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ചപ്പാത്തിക്കൊപ്പവും ബ്രെഡിനൊപ്പവും എന്തിനൊപ്പം ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും അത് നമ്മുടെ വീട്ടിലുണ്ടാക്കി ഹെൽത്തി ആയിട്ട് പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന അറിയാമല്ലോ നമുക്ക്. അപ്പോൾ അതിനേക്കാൾ എന്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയായിരിക്കും ഇത്.
നല്ല തിള വരുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ടിങ്ങനെ സൂക്ഷിച്ച് വേണം നമ്മളിങ്ങനെ കിണ്ടി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് തന്നെ അത് തെറിച്ച് വന്ന് വീണ് പൊള്ളാനുള്ള സാധ്യത ഏറെയാണ്. സൂക്ഷിച്ച് ചെയ്യുക, മീഡിയം ഫ്ലെയിമിലിടുക. പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് വേവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഹൈ ഫ്ലെയിമിലിടുകയാണെങ്കിൽ അതങ്ങ് അടി പിടിച്ച് അത് ഒത്തിരി ഡേഞ്ചറായി മാറും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കാര്യം ചെയ്യേണ്ടത്. ഏതാണ്ട് അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാണ്ട് കുക്കിംഗ് ആയി കഴിഞ്ഞു. നമുക്കതിൻ്റെ ഫ്ലെയിം ഒന്ന് നമുക്ക് ഓഫ് ചെയ്യാം. ഏതാണ്ട് കണ്ടോ, നല്ല കട്ടിയായിട്ട് നമ്മളിങ്ങനെ ജാം ഇങ്ങനെ തേക്കുന്ന കണക്കുള്ള ഒരു പ്രതീതി വന്നിട്ടുണ്ട് നമുക്ക് എറൗണ്ട്. അതുകൊണ്ട് നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. നല്ല തണുപ്പ് വേണ്ട, ഒരു ഒരു കുറഞ്ഞൊരു തണുപ്പ്. തണുപ്പിലേക്കും നമുക്കിതിലേക്ക് ലൈം ജ്യൂസ് ആഡ് ചെയ്യണം. ഓക്കെ, ജാം ഏതാണ്ട് തണുത്ത്, നന്നായിട്ട് തണുത്തില്ല, ഒരു ചെറിയൊരു ചൂടുണ്ട്. നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ലൈം ജ്യൂസ് അതിലോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് തണുത്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെക്കാം. വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് നമുക്ക് ഇതിനെ പുറത്തെടുത്ത് വെച്ചിട്ട് മക്കൾക്ക് ചപ്പാത്തിയിലോ ബ്രെഡിലോ എന്തിൽ വേണമെങ്കിൽ നമുക്കെടുത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിത് ഒരു നല്ലൊരു ബൗളിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം. ഇതിനു വേണ്ടി നമ്മൾ ഈർപ്പമില്ലാത്ത ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഇതിനെ നമ്മൾ കോരി മാറ്റി വെക്കണം സെപ്പറേറ്റ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം വിശ്വസിച്ച് കൊടുക്കാം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.